രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനവും ഉന്നമനവും എല്ലായ്പ്പോഴും പരമപ്രധാനമായി കാത്തുസൂക്ഷിക്കുന്ന ഗോത്രസമൂഹത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ये देश के अधिक से अधिक युवा अपने क्षेत्र की आदिवासी विभूतियों के बारे में जानेंगे और उनसे प्रेरणा लेंगे. देश अपने आदिवासी समाज का कृतज्ञ है जिन्होंने राष्ट्र के स्वाभिमान और उत्थान को हमेशा सर्वोपरि रखा है. ഭാരതത്തിന് ഗോത്രയോദ്ധാക്കളുടെ സമ്പന്നമായ ചരിത്രമാണുള്ളത്. അനീതിക്കെതിരെ മഹാനായ തിൽക്കാമാഞ്ചിയുടെ കാഹളം മുഴങ്ങിയത് ഈ ഭാരത മണ്ണിലാണെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. സിദ്ദോ കാൻഹുവിന്റെ സമത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളെ പ്രകീർത്തിച്ച പ്രധാനമന്ത്രി ഡണ്ഡ്യ ഭീൽ എന്ന പോരാളി ഭാരതത്തിൽ ജനിച്ചതിൽ അഭിമാനിക്കുന്നുവെന്ന് പറഞ്ഞു. വീർ നാരായണൻ സിംഗിന്റെയും രാംജി ഗോണ്ടായലിന്റെയും വീർ ഗുണ്ടാദുരായാലിന്റെയും ഭീമാനായകിന്റെയും പേരെടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി അവരുടെ ധൈര്യം ഇപ്പോഴും പ്രചോദനം നൽകുന്നുവെന്ന് പറഞ്ഞു. അല്ലൂരി സീതാറാം രാജു ആദിവാസി സഹോദരന്മാരിൽ പകർന്നു നൽകിയ ഊർജം രാജ്യം ഇന്നും ഓർക്കുന്നു. നോർത്ത് ഈസ്റ്റിലെ കിയാങ് നൊബാങ്ക്, റാണി ഗേഡിൻ ലിയു തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ നിന്നും ഇപ്പോഴും രാജ്യം പ്രചോദനം ഉൾക്കൊള്ളുന്നു. രാജമോഹിനി ദേവി, റാണി കമലാപതി തുടങ്ങിയ നായികമാര് രാജ്യത്തിന് ലഭിച്ചത് ആദിവാസി സമൂഹത്തിൽ നിന്നാണ്. ഗോത്രസമൂഹത്തെ പ്രചോദിപ്പിച്ച രാജ്ഞി ദുർഗാവതിയുടെ 500-ാം ജന്മവാർഷികമാണ് രാജ്യം ഇപ്പോൾ ആഘോഷിക്കുന്നത്. രാജ്യത്തെ കൂടുതൽ കൂടുതൽ യുവജനങ്ങൾ തങ്ങളുടെ പ്രദേശത്തെ ആദിവാസി വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിയുകയും അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യണമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്തു.